തിരുവനന്തപുരം സംസ്കൃത കോളേജിൽ SFI വിളയാട്ടം. സംസ്കൃത കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായ അഭിനന്ദ് SFI ക്രൂര മർദ്ദനവും മാനസിക പീഡനവും സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ് അഭിനന്ദ്. SFI സാമൂഹ്യ വിരുദ്ധർ എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് സംസ്കൃത കോളേജിൽ. SFI ചേരിപ്പോരുകൾക്ക് ഒന്നും അറിയാത്ത വിദ്യാർത്ഥികൾ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പാരമ്പര്യമായി കമ്മ്യൂണിസ്റ്റ് കുടുംബമെന്ന് അഭിമാനിക്കുന്ന കുടുംബത്തിൽ നിന്നും വന്ന അഭിനന്ദിന് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? SFI പ്രവർത്തകർ മറ്റ് SFI പ്രവർത്തകരെ തന്നെ ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയാണെങ്കിൽ അവരെ എന്താണ് വിളിക്കേണ്ടത്? സാധാരണയായി കലാലയ രാഷ്ട്രീയത്തിൽ എതിർ ചേരിയിലുള്ളവരെ ആക്രമിക്കുന്ന വാർത്തകളാണ് പുറത്തു വരാറുള്ളത്. SFI ഉപദ്രവം സഹിക്കവയ്യാതെ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ച അഭിനന്ദിനെ ലഭിച്ച മറുപടി, അവർക്കെതിരെ നീ കേസ് കൊടുത്താൽ അവർ നിന്നെ വേറെ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ്. ഞാൻ പറഞ്ഞ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമില്ല, കൂടുതൽ ഫുൾ ഗുണ്ടായിസം ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എത്ര വിദ്യാർത്ഥികൾ അടിച്ചിട്ടുണ്ട്, കുറെ പേര് കോളേജ് നിർത്തി എല്ലാം പടത്ത് വരെ നിർത്തി പോയിട്ടുമുണ്ട് ആ കോളേജിൽ നിന്ന്. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തപ്പം അവരും കൈ വളർത്തി. അവർ ലാസ്റ്റ് ഞാനായിരുന്നു കുറ്റക്കാരൻ. ഞാൻ കേസ് കൊടുത്ത എൻ്റെ പേരിൽ വേറെ ആ കോളേജിലുള്ള ഏതെങ്കിലും കുട്ടിയെ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. അവിടെ ഉള്ള പോലീസുകാരൻ തന്നെ പറഞ്ഞു, പോലീസ് SI തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പേടിച്ച് ഇതാണോ സഖാക്കന്മാരെ സോഷ്യലിസം, ജനാധിപത്യം, സമത്വം എന്നൊക്കെ തൊണ്ടകീറി വിളിക്കുന്ന നിങ്ങളുടെ മുദ്രാവാക്യങ്ങളുടെ പൊരുൾ?